ലളിതം 50 എന്ന ധന്യമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. സർഗശേഷി പല വിധത്തിലാണ് ഈ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അഭിനയമായും പാട്ടായും പലതരത്തിലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ പല രൂപങ്ങളും ഭാവങ്ങളും മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പല വികാരങ്ങളും ഉണ്ടാവും. എഴുത ചേച്ചിയെ സ്ക്രീനിൽ കാണുമ്പോൾ എന്തെല്ലാം വികാരങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ട്. അത്തരത്തിൽ സർഗശേഷികൾ പ്രകടിപ്പിക്കപ്പെടുമ്പോൾ മനസ്സിൽ പല വികാരങ്ങളും ഉണർത്താൻ കഴിയും. ചിലപ്പോൾ അവർക്ക് നമ്മളെ കരയിക്കാൻ കഴിയും. ഒരുപക്ഷെ ഏറ്റവും വേഗം ചെയ്യാൻ കഴിയുന്നത് കരയിക്കലാണ്. അഭിനയത്തിലൂടെ ആ ഭാവപ്രകടനത്തിലൂടെ മനസ്സിൻ്റെ ദീപ്തമായ ഭാവങ്ങളെ ഉണർത്തി കരയിപ്പിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മളെല്ലാം ജീവിതത്തിൽ ദീപ്തമായ ഭാവങ്ങളുടെ ഉടമകളായിട്ടാണ് കാണുക. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ചിരിപ്പിക്കുക എന്നത്. സന്തോഷത്തിൻ്റെ ഭാവങ്ങളെ തൊട്ടുണർത്തി നമ്മളിൽ ചിരി ഉൽപ്പാദിപ്പിക്കുന്നത് അഭിനയകലയുടെ ഒരു നേട്ടമാണ്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ആ കലാകാരി അല്ലെങ്കിൽ കലാകാരൻ പ്രതിഷ്ഠിക്കപ്പെടുക. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞത് നമ്മളെ അത്ര എളുപ്പം ഒരു പ്രത്യേക വികാരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുണ്ട്. അത് അത്ഭുതം ആണ്. ലളിത ചേച്ചി 50 വർഷത്തെ അവരുടെ അഭിനയ ജീവിതത്തിലൂടെ വ്യക്തിപരമായി എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് എളുപ്പമല്ല. മറ്റു വികാരങ്ങൾ ഉണർത്താൻ വികാരങ്ങൾ ഉണർവിൻ്റെ രീതിശാസ്ത്രം പഠിച്ചാൽ എളുപ്പമാണ് എന്ന് മനസ്സിലാവും. പക്ഷെ അത്ഭുതപ്പെടുത്തുക അത്ര എളുപ്പമല്ല. ഓരോ കഥാപാത്രങ്ങളും പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ മനസ്സുകൾ അത്ഭുതപ്പെടുത്താൻ പറ്റുന്ന പ്രകടനങ്ങൾ സർഗശേഷിയുടെ ഏറ്റവും മൂർത്തമായ ഉദാത്തമായ തലങ്ങളാണ്. ആ തലങ്ങളിലൂടെ 50 വർഷങ്ങളായി ലളിത ചേച്ചി സഞ്ചരിക്കുകയാണ്. മനുഷ്യ മനസ്സുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കലാകാരി കേരളത്തിൻ്റെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് മനസ്സുകളെ അത്തരത്തിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ നാനാഭാവങ്ങളെ നമ്മുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിച്ച് സമൂഹത്തിൻ്റെ മുന്നോട്ടു പോക്കിന് വികാരങ്ങളുടെ സമന്വയമുണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട് എന്നറിയിക്കുന്ന ഒരു മഹായോഗം ആണ് ഇവിടെ നടക്കുന്നത്. ഒരു വലിയ കലാകാരി നമ്മൾ അത്ഭുതപ്പെടുത്തുമ്പോൾ ഇതാ ഒരു ജനത ഒപ്പമുണ്ട്. ആ അത്ഭുതം എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാൻ അത്തരത്തിലുള്ള ധന്യ നിമിഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട ലളിത ചേച്ചിക്ക് ഇനിയും നിരവധി നിരവധി അഭിനയരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിരവധി നിരവധി വേഷങ്ങൾ നമ്മുടെ മുന്നിൽ അണിയാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ. ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ. അവർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.